Replace accident carrying on the Onula. No flood, no accident. Sere. No replace. Namaka Sandro on the Randa Moon and another Garapunda. Ether and a price. The Randilakshati Padania Iruva. Asta on the one option. Asta option, Ale. Ether running Korovan on the Rainbow Palladium, Vistusigela. Tipana Ethel Commanding Contender. Tandari Padinatu. Okay. Only Padimuire and Kilometer. Padimuire and Kilometer Matra. Okay. Ether kilometer road. Padina died over. Hi friends, Namaskaram. Nyan Jomi, Todubira, Oritalagarana, Ex Army Mallu Logileke, Ella Priya Surtakal, Swagada. Indroyam, Thumbnail Loka Kandi, Egade Sakari, Manslaid, Nyan Mandrikana, the Kozhikodana, Karsuk used our showroom. Ningalpok and Rikana, Karsuk used our showroom day, Navigrija, or Pudia showroom in Anna. Namala is in Mumbai Shooty, is in the Pare location, I know. Namala Pola, Karsuk in the owner, Sadarga Namaskaram. Sadarga, nammal ipo ee showroom correct address nu nammada pressure ku vendi paranju kodukka. Idu mankavu ennu parna sthalathaanu. Ah, best mankavu ennu parayu. Adhaayathu nammal nerthe irunna sthalathu thanne oru 1/2 km vyathyasathil alle. Okay, mankavu ennu parna sthalamaanu. Munnathe video nammal parannittund 1/2 km munnottu povunnennu. Adhe adhe munnottu aayittu maarugiyaanu ennallathu. Ippom nammal 20 vandi ulkkullana aa oru showroom inu egadesham oru 50 vandi ola ulkkullana oru valiya oru showroom ilekku maaririkkaanu alle. ഇതിന്റെ പുറകിൽ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു നന്ദി വാക്കുകൾ പ്രേക്ഷകർക്ക് എന്താണ് അവരാണല്ലോ ഞങ്ങളെ ഇതൊരു ഒരു ഒന്നിച്ച് കൊണ്ടുപോകുന്നത് അതെ അതെ അവരെ പ്രോത്സാഹനമാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫോളോവേഴ്സിന്റെ പ്രോത്സാഹനം ശരിക്കും ഉണ്ട് അല്ലേ നമുക്ക് അത് നിങ്ങളുടെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മൾ കസ്റ്റമറാണ് നമുക്ക് എല്ലാം വേണ്ടത് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ലെവലിലേക്ക് എത്തിച്ചത് കസ്റ്റമറാണ് ഓക്കെ നമ്മളുടെ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാർസൂക്ക് എന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ എന്തെല്ലാം ഫെസിലിറ്റികളാണ് കൊടുക്കുന്നത് എന്ന് പറയാമോ സാധാരണ മാതിരി തന്നെ വേറെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല വണ്ടികളെല്ലാം പഴയ മാതിരി തന്നെ ഞങ്ങൾ കൊടുക്കുന്നത് ഓക്കെ സർവീസ് റെക്കോർഡുള്ള വണ്ടികളായിരിക്കും ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം പക്ക ക്ലിയർ ആയിരിക്കും പൊതുവെ കമന്റിലൂടെ ആൾക്കാർ പറയുന്നത് കാർസൂക്കിലെ വണ്ടിക്ക് ഭയങ്കര വില കൂടുതലാണ് എന്നുള്ള ഒരു കമന്റ് വരുന്നുണ്ട് ശ്രദ്ധിക്കാറില്ല അപ്പം എന്തായാലും നമുക്ക് ക്വാളിറ്റി ഉള്ള വാഹനം നല്ല വാഹനങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഓക്കെ തിരഞ്ഞു വരുന്നുണ്ട് നേരത്തെ ഷോറൂമിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു സ്മോൾ സെഗ്മെന്റിലുള്ള വാഹനങ്ങളായിരുന്നു കൂടുതൽ ഇപ്പം നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഫുള്ള് എല്ലാ വണ്ടികളും അതായത് ഞാൻ മുമ്പിൽ രണ്ട് താറ് കിടപ്പുണ്ട് അങ്ങനെയുള്ള എല്ലാ വണ്ടികളും നമ്മൾ ചെയ്ത വീഡിയോയിലാണ് എക്സ് യു വി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അതിലുള്ള താറുകളാണ് പക്ഷേ അതിനുശേഷം ലോക്ക്ഡൌൺ വന്നു ലോക്ക്ഡൌൺ വന്നു അതിനുശേഷം താറുകൾ അവിടെ കുറച്ച് കിടന്നു ഓക്കെ നമുക്ക് എങ്ങനെ പ്രൈസ് എല്ലാം കുറച്ചിട്ടുണ്ടോ അല്ല താറിന് എൻക്വയറി ഉണ്ട് ഇപ്പോൾ എൻക്വയറി ഉണ്ട് പ്രൈസ് കാര്യങ്ങൾ സെയിം രീതിയിൽ തന്നെ പോകുന്നു ഓക്കെ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സ്മോൾ സെഗ്മെന്റിലുള്ള വാഹനങ്ങൾ പരിചയപ്പെടുത്തിയാലോ എല്ലാതരം വണ്ടികളും ഞങ്ങൾ കയ്യിൽ ഓക്കെ അങ്ങനെയാണ് ഈ ഒരു നിര നമ്മൾ റെഡ് കളറിലുള്ള ഒരു നിര കിടക്കണേ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ഈ റെഡ് കളർ വണ്ടികൾ മൊത്തം ഒന്ന് പരിചയപ്പെടുത്താം തീർച്ചയായും ഓക്കെ ആദ്യമായിട്ട് ബ്രിയോ ആണ് കിടക്കണേ അല്ലേ അതെ അതെ അവിടെ ഒന്ന് പരിചയപ്പെടാം അതെ 2013 മോഡൽ ബ്രിയോ ആ ഇത് വി എ എന്നുള്ള ഓപ്ഷൻ ആണ് ഓക്കെ 59,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ 59,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ഓക്കെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നോ ഫ്ലഡ് നോ ആക്സിഡന്റ് ശരി നോ റീപ്ലേസ് എങ്ങനെയാണ് വില ചോദിക്കുന്നത് 3,90,000 രൂപ 3,90,000 രൂപ ഈ വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് 15-16 15-16 ഇനി ഇൻഷുറൻസ് എത്ര കാലമുണ്ട് ബാക്കി ഇൻഷുറൻസ് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ എല്ലാ വാഹനത്തിന്റെ ഇൻഷുറൻസ് ടച്ച് വിട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ എടുത്തു കൊടുക്കും ഫുൾ കവർ ഇൻഷുറൻസ് ഓക്കെ അതായത് ഇവിടെയുള്ള വാഹനങ്ങൾക്ക് എല്ലാ ഇൻഷുറൻസ് ഉണ്ട് ഇല്ലെങ്കിൽ എടുത്തു കൊടുക്കും അതോ ഫുൾ കവർ ഓക്കെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കാർസൂക്കിന്റെ ഗ്യാരണ്ടി ആണ് ഓക്കെ നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെടാം അടുത്തായിട്ട് നിസാൻ മൈക്ര അല്ലേ അതെ അതെ ഇത് പെട്രോൾ വേരിയന്റ് ആണ് 2015 വണ്ടി ഓക്കെ 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ആണ് സർവീസ് റെക്കോർഡ് ലേഡി യൂസ്ഡ് വണ്ടിയാണ് ഓക്കെ ഇത് എത്ര രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത് 3,90,000 രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണോ സൈലന്റ് നെഗോഷ്യബിൾ ആയിരിക്കും അല്ലേ ഓക്കെ ഇതിന് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ ബാക്കി ഇല്ലെങ്കിൽ ഓക്കെ
അടുത്തതായിട്ട് സാൻട്രോ അല്ലേ? നമുക്ക് സാൻട്രോ 1, 2, 3 അങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. മൂന്ന് സാൻട്രോ ഉണ്ട്, മൂന്ന് സാൻട്രോ കോഴിക്കോട് വണ്ടിയാണ്. കോഴിക്കോട് വണ്ടിയാണ്. ഇത് 2009 മോഡല്, 42,000 കിലോമീറ്റർ. 42,000 കിലോമീറ്റർ. ഓക്കെ, സെക്കൻഡ് ഓണർ 2009 മോഡല്. വെറും 42,000 കിലോമീറ്റർ. ജെനുവിൻ ആണോ അത്? ജെനുവിൻ കിലോമീറ്റർ. ജെനുവിൻ അല്ലാത്ത വണ്ടികൾ ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ. സർവീസ് റെക്കോർഡ് തരുന്നുണ്ട്, ഗ്യാരണ്ടി തരുന്നുണ്ടല്ലോ. ഓക്കെ, ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഓക്കെ, എത്രയാണ് പ്രൈസ്? ഇത് 215,000 രൂപ. 215,000 രൂപ. ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക ക്ലീൻ വണ്ടി അല്ലേ? വണ്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് ക്ലീൻ ആണ്. ചെറിയ ഒരു സ്ക്രാച്ച് കാര്യങ്ങളല്ലേ, ചെറിയ രീതിയിൽ ടച്ച്. ഓക്കെ, മേജറുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെയ്തു വെച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് 6 മാസം വരെ, 2022 6 മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. 2022 അതായത് 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇൻഷുറൻസ്. ഓക്കെ, 1 മാസം കഴിഞ്ഞേ ഉള്ളൂ അല്ലേ, 11 മാസം ഇനി ഇൻഷുറൻസ് ഉണ്ട്. അതെ അതെ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ സാൻട്രോ. അതെ, ഇതും ഇത് 2011 വണ്ടിയാണ്. ഓക്കെ, കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് 54,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഓക്കെ, ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്, 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് റെക്കോർഡ്? അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. സർവീസ് റെക്കോർഡ് ഇല്ലാത്ത വണ്ടികൾ ചെയ്യൂല. ചെയ്യൂല. അതില്ലെങ്കിൽ വിൽക്കാറില്ല. വിൽക്കാറില്ല. ഓക്കെ, സർവീസ് റെക്കോർഡുള്ള വണ്ടികളെ വാങ്ങാറുള്ളൂ. വാങ്ങാവൂ. ഇൻഷുറൻസ് കാര്യങ്ങൾ? ഇൻഷുറൻസ് ഇത് തീർന്നു എടുക്കുകയാണ്. തീർന്നു കിടക്കുകയാണ്. പുതിയ ന്യൂ ഇൻഷുറൻസ്. ന്യൂ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഫുൾ കവർ. വണ്ടി മേടിക്കുന്ന സമയത്ത് ഫുൾ കവർ ഇൻഷുറൻസ്. ഫുൾ കവർ ഇൻഷുറൻസ്. ഓക്കെ, എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം. 54,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. സൈലന്റ് നെഗോഷ്യബിൾ എല്ലാ വണ്ടികൾക്കും? എല്ലാ വണ്ടികളും സൈലന്റ് നെഗോഷ്യബിൾ. ഓക്കെ, വണ്ടിക്ക് ഒന്നും പറയാനുണ്ടാവില്ല. ഓക്കെ, വണ്ടി നിങ്ങൾ ഷോറൂമിൽ കൊണ്ടുപോയി കാണിച്ചാൽ വണ്ടിക്കൊന്നും വണ്ടികൾ നിങ്ങൾ ഷോറൂമിൽ കൊടുത്തു വിടൂല്ലേ? ചെക്ക് ചെയ്യാൻ വേണ്ടി. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ ഇല്ലയോ എന്നുള്ള പറയുന്നത് കാര്യങ്ങളൊക്കെ ആണെന്ന് ചെക്ക് ചെയ്യും. ഇതിന്റെ ടയർ ഭാഗങ്ങളൊക്കെ നല്ല ടയറുകളാണ്. എല്ലാം നല്ല ടയറുകളാണ് അല്ലേ? നല്ല ടയറുകളാണ്. ഏകദേശം നമുക്ക് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഈ വാഹനത്തിന്? ഇത് 1.2 ഇഞ്ച് ആണ് വരുന്നത്. ഇതിന് മൈലേജ് 15-16 കിട്ടും അല്ലേ? ഓക്കെ, മൂന്നാമത്തെ സാൻട്രോ റെഡ് കളറിൽ. അതെ, റെഡ് കളറാണ്. ഇതും കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, ഇത് 2012 മോഡൽ വണ്ടിയാണ്. 2012 മോഡൽ. ഓക്കെ, എന്താ വെച്ചാൽ മറ്റുള്ള വണ്ടി നമ്മൾ ചോക്കുവാണെങ്കിൽ ഇതിന് കിലോമീറ്റർ കുറച്ച് കൂടുതലാണ്. ഓക്കെ, 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 82,000. സെക്കൻഡ് ഓണറാണ്. ആ, പിന്നെ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. അലോയ്സ് ഉണ്ട്, 4 പുത്തൻ ടയർ ഉണ്ട്. അലോയ്വിലാണ്? അലോയ്വിലാണ്. അലോയ്വിലാണ്, 4 പുത്തൻ ടയറുമാണ്. ഓക്കെ, എത്രയാണ് പ്രൈസ്? ഇത് 260,000 രൂപ. 260,000. സൈലന്റ് നെഗോഷ്യബിൾ എല്ലാ വാഹനത്തിനും സൈലന്റ് നെഗോഷ്യബിൾ. ഓക്കെ, അടുത്തായിട്ട് i10 അല്ലേ? അതെ. ആ, ഇത് 2010 മോഡൽ, 11 രജിസ്ട്രേഷൻ i10 ആണ്. ഓക്കെ, ഇത് സെക്കൻഡ് ഓണർ വാഹനമാണ്. ആ, 69,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. 69,000 സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ഓക്കെ, ആസ്ത എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. ആസ്ത ഓപ്ഷൻ അല്ലേ? ഓക്കെ, ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് പിന്നെ എയർ ബാഗ് 2 എണ്ണം വരും. അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വാഹനം. അന്നത്തെ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. എത്രയാണ് പ്രൈസ്? ഇത് 280,000 രൂപ. 280,000 രൂപ. ടയർ കാര്യങ്ങളെല്ലാം നല്ല ടയറുകളാണ്. പുതിയ ഇൻഷുറൻസ് എടുക്കുന്ന അന്ന് മുതൽ ന്യൂ ഇൻഷുറൻസ് ഉണ്ടാവും. എടുക്കുന്ന അന്ന് മുതൽ ന്യൂ ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസ്. ഓക്കെ, ഇതിനൊക്കെ മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? സെയിം മൈലേജ് ഒക്കെ ഇതൊക്കെ ഏകദേശം 15-16 ആ ഒരു മൈലേജ് ഉള്ളൂ അല്ലേ? ശരി, ഹ്യുണ്ടായി ഇയോൺ. യെസ്, ഇതും 2012 വണ്ടിയാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണറാണ്. നോ ആക്സിഡന്റ് ഫോർ റീപ്ലേസ്, നോ ഫ്ലഡ്. ഓക്കെ, 56,000 കിലോമീറ്റർ, 5-6. ഓക്കെ, 245,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 246,000. ഞാൻ ചോദിച്ചോടെ, നമ്മൾ 2010-2012 ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികൾ ഇത്രയും റണ്ണിങ് കുറവാണെന്ന് പറയുമ്പോൾ പലരും വിശ്വസിക്കുകയില്ല. സർവീസ് ഹിസ്റ്ററി ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് പല ആൾക്കാരും പറയും ഇത് ഇല്ല എന്ന്. അപ്പം അതിനെന്താണ് അതിനൊരു മറുപടി കൊടുക്കുന്നത്? മറുപടി കൊടുക്കുന്നത് ഇപ്പം എൻ്റെ വാഹനങ്ങൾക്ക് വില കൂടുതലാണെന്ന് ആൾക്കാർ കുറേ കമൻറ്റ് അടിക്കുന്നത്. അതെ, അതിൽ അവർക്ക് തന്നെ ഇതല്ല വാഹനം കൊടുക്കുന്നതിന് അവർ കൊണ്ടത് ഇവർ പറഞ്ഞ കാര്യങ്ങളല്ല, അതൊക്കെ തട്ടിപ്പാണെന്ന് അവർ ഏതെങ്കിലും കമൻറ്റുകൾ കണ്ടിട്ടുണ്ടോ? വില കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവർ പറ്റിക്കലാണ്, പറഞ്ഞ മാതിരിയല്ല. ഓക്കെ, എന്നുള്ളൊരു കമൻറ്റ് ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, രണ്ട് കമൻറ്റ് ഞാൻ നെഗറ്റീവായിട്ട് കണ്ട് അവരെ ഞാൻ വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു, അവർക്ക് തെറ്റുപറ്റി പോയതാന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാറിപ്പോയതാണ്. മാറിപ്പോയതാണ്. ഓക്കെ, അല്ലാണ്ട് വേറെ വേറെ രീതിയിലുള്ള ഒരു അതിനാണ് വണ്ടി ക്യാഷ് വാങ്ങുന്നതിന് മുന്നേ ഷോറൂമിൽ കൊണ്ടുപോയി കാണിക്കും. ഓക്കെ, ഈ വാഹനം നിങ്ങൾ ഷോറൂമിലേക്ക് എത്തിക്കും, ഷോറൂമിലേക്ക് ചെക്ക് ചെയ്ത് റെഡി ക്യാഷ് ആണെങ്കിൽ അത് പണ്ട് പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വൺ വീക്ക് അതിന്റെ ഉള്ളിൽ വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് എന്തും തെളിയിക്കാം. എന്തും തെളിയിക്കാം അല്ലേ?
റെഡ് പോളോയുടെ പ്രേമികൾക്ക് അല്ലേ, റെഡ് പോളോ ഇഷ്ടം പോലെ ആൾക്കാർ അന്വേഷിച്ചു വരാറുണ്ട്, കിട്ടാനില്ല വാഹനം. ഒരുപാട് വാഹനങ്ങൾ ഞങ്ങൾ വിറ്റിട്ടുണ്ട് പോളോ. ഓക്കെ, അതിൽ റെഡാണ് കൂടുതൽ വിറ്റത്, പിന്നെ ബ്ലൂ ഉണ്ട്, കോഫി കളർ ഉണ്ട്. ഈ കളറിനോടാണ് ആൾക്കാർക്ക് താല്പര്യം. താല്പര്യം എന്താണ്? 2018 ഓക്കെ, ഒള്ളി 13,000 കിലോമീറ്റർ. 13,000 കിലോമീറ്റർ മാത്രം? ഓക്കെ, ഇതിന് 1000 cc ആണ്, 1 ലിറ്റർ എന്ന് പറയും. ഇത് കംഫർട്ട് ലൈനിൽ ലിമിറ്റഡ് എഡിഷൻ. കംഫർട്ട് ലൈനിൽ ലിമിറ്റഡ് എഡിഷൻ. ഓക്കെ, ഈ വാഹനം എത്ര കിലോമീറ്റർ? 13,000 കിലോമീറ്റർ. അപ്പം ഇതിനകത്ത് സർവീസ് ഹിസ്റ്ററി, ആക്സിഡൻറ്റ് ഒന്നുമില്ല. എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് 690,000 രൂപ. 690,000 രൂപ. ഇതിന്റെ പുതിയതിന് എത്ര വരുന്നുണ്ട്? 8 പുറത്ത് വരും. 8 മുകളിൽ വരുന്നുണ്ട്. ഡിമാൻഡാണ് സാധനം, കുറച്ച് ഡിമാൻഡാണ്. ഡിമാൻഡാണ് ഒന്നാമത് റെഡ് കളർ ഡിമാൻഡാണ്. രണ്ടാമത് നമുക്ക് EMI, അതായത് ഡൗൺ പേയ്മെന്റ്, EMI കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? EMI എന്ന് പറഞ്ഞാല് പിന്നെ ആളെ പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ്. അതായത് നല്ലൊരു പ്രൊഫൈൽ ഉള്ള ഒരാൾക്കാണെങ്കിൽ 85% വരെ ലോൺ കിട്ടും. ഇവിടെയുള്ള വണ്ടികൾക്ക്, ഈ വണ്ടികൾക്ക് എന്നല്ല, ആ വ്യക്തിക്കാണ്. വ്യക്തിക്ക് വാഹനത്തിന് എന്ന് പറഞ്ഞാൽ ബാങ്ക് ആ വ്യക്തിക്ക് പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ ആ വാഹനത്തിന്റെ വാല്യുവേഷന്റെ 85% കിട്ടും. പ്രൊഫൈൽ അനുസരിച്ച് 70 ആകും, 75 ആകും, 80 ആകും, 65 ആകും. ശരി, പിന്നെ സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ മോശമുള്ളവർക്ക് ലോൺ കിട്ടില്ല. ഓക്കെ, അതാണ് നല്ല പ്രൊഫൈലുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 85 വരെ ലോൺ കൊടുക്കും. ഓക്കെ, അടുത്തത് i20 അല്ലേ? യെസ്. എന്താണ് ഡീറ്റെയിൽ? 2019 മോഡല്. ആ, ഒള്ളി 17,000 കിലോമീറ്റർ. അപ്പം നമ്മുടെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം, വാറന്റി എല്ലാം ഉണ്ടായിരിക്കും. വാറന്റി, കമ്പനി വാറന്റി ഉണ്ടാവല്ലോ. കമ്പനി വാറന്റി ഉണ്ട്. പിന്നെ 3 കൊല്ലത്തേക്ക് ഓൾറെഡി കമ്പനി വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. 2022 ഇൻഷുറൻസ് ഉണ്ടാവും. 17,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. ഇത് സ്പോർട്സ് പ്ലസ് ആണ്. സ്പോർട്സ് പ്ലസ്? ഓക്കെ, സ്പോർട്സ് പ്ലസ് ആണ്. അലോയ്സ് ഉണ്ടാവും. അലോയ്സ് ഉണ്ടാവും. സാധാരണ സ്പോർട്സിൽ അലോയ് ഉണ്ടാവില്ല. ആ, അലോയ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇത് ചോദിക്കുന്നത് 7 രൂപയാണ്. 750,000 രൂപ സൈലന്റ് നെഗോഷ്യബിൾ ഉണ്ടാവും. ഇതിന് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര തരേണ്ടി വരും? അത് ഈ വാഹനം എന്നല്ല, ഒരുവിധം വാഹനങ്ങൾക്കൊക്കെ ഒരു 1-1.5-1.5 ലക്ഷം വരെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വാഹനം എടുക്കാം. പിന്നെ ആളെ പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ് കുറയുന്നത്. ഒരു 1.5 രൂപ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് എടുക്കാം. നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ? ബാക്കി ഒരു 85% അങ്ങനെ കൂട്ടിയ തന്നെ മതി. നമുക്ക് മതി 20% എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത് പെട്രോളോ ഡീസലോ? പെട്രോൾ. പെട്രോൾ. മൈലേജ് എത്ര ഉണ്ടാവും? മൈലേജ് കമ്പനി 19 പറയുന്നത്. 19 15-16 എന്തായാലും മൈലേജ് കിട്ടും. കിട്ടും. ഓക്കെ, അടുത്തത് ഹുണ്ടയുടെ 2017 മോഡല്, ഹുണ്ടായുടെ ഗ്രാൻഡ് ഐട്ടാണ്. ഗ്രാൻഡ് ഐട്ടാണ്. ഓക്കെ, 2017 മോഡൽ സ്പോർട്സ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഇതിന്റെ വാറന്റി കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ്? 4 വർഷം. 3 കൊല്ലത്തേക്കാണ് ഉണ്ടാവുക. 20,000 ഉണ്ടാവുള്ളൂ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 17,000 ഓടിയിട്ടുള്ളത്. 17,000 സർവീസ് റെക്കോർഡ്? സർവീസ് റെക്കോർഡ്. ഓക്കെ, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. സിംഗിൾ ഓണർ വാഹനമാണ്. എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? 525 രൂപയാണ് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 525,000 രൂപ. ഒരു 1 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ? EMI ആയിട്ട് ചെയ്യാൻ പറ്റും. വണ്ടിക്ക് റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. അപ്പം ഏകദേശം ഒരു 10 വണ്ടികളോളം റെഡ് കളർ വണ്ടികൾ നമ്മൾ കണ്ടു. കാർസുക്കിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങളുണ്ട്. എല്ലാം ഓരോ എപ്പിസോഡായിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ജയ് ഹിന്ദ്.